നമസ്കാരം. ദീപപ്രഭയിൽ ഇന്ന് ദീപാവലി. ഇന്നലെ രാത്രി മുതൽ പടക്കം പൊട്ടികളും മധുര വിതരണവുമായി രാജ്യത്ത് ദീപാവലി ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. തിന്മയ്ക്ക് മേൽ നന്മയുടെ വിജയം ആഘോഷിക്കുന്ന ഉത്സവമാണ് ദീപാവലി. ചിരാതുകളിൽ ദീപങ്ങൾ ഒരുക്കിയും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തും ആശംസകളേകിയും രാജ്യം മുഴുവൻ ദീപാവലി ആഘോഷത്തിന്റെ മയത്തിലാണ്. അതേസമയം ദീപാവലി ആഘോഷിക്കാനായി പതിവ് പോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജമ്മു കാശ്മീരിലേക്ക് തിരിച്ചു. പതിവ് തെറ്റിക്കാതെ കശ്മീരിലെ സൈനികർക്കൊപ്പമാണ് ഇത്തവണയും മോദി ദീപാവലി ആഘോഷിക്കുന്നത്. ഇന്ന് കശ്മീരിലെ രജൌരി ജില്ലയിലുള്ള നൌഷേരിയിൽ പ്രധാനമന്ത്രി എത്തും. 2014 പ്രധാനമന്ത്രിയായി അധികാരത്തിലേറിയ ശേഷം എല്ലാ വർഷവും സൈനികരോടൊപ്പമാണ് നരേന്ദ്രമോദി ദീപാവലി ആഘോഷിക്കാറുള്ളത്. 8ാം തവണയാണ് സൈനികരോടൊപ്പം മോദി ആഘോഷത്തിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ വർഷം രാജസ്ഥാൻ അതിർത്തി പ്രദേശമായ ജയ്സാൽമറിലേക്കാണ് മോദി എത്തിയത്. ആഘോഷങ്ങളുടെ ഭാഗമായി മധുരം പങ്കുവച്ച പ്രധാനമന്ത്രി സൈനികർക്കൊപ്പം ദീപങ്ങളും തെളിയിച്ചിരുന്നു. സൈനികരോടൊപ്പം ദീപാവലി ആഘോഷിക്കുന്ന ആദ്യത്തെ പ്രധാനമന്ത്രി കൂടിയാണ് നരേന്ദ്രമോദി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ദീപാവലി ആഘോഷിക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരത്തിൽ ജമ്മു കാശ്മീരിലേക്ക് എത്തിയിരിക്കുകയാണ്. G20 ഉച്ചകോടി, COP26 എന്നീ യോഗങ്ങളിൽ പങ്കെടുത്ത ശേഷം കഴിഞ്ഞ ദിവസമാണ് മോദി ഇന്ത്യയിലെത്തിയത്. ഇതിനു പിന്നാലെയാണ് വിശ്രമം പോലും എടുക്കാതെ അദ്ദേഹം കശ്മീരിലെ സൈനികരുടെ അടുത്തേക്ക് പോകുന്നത്. കശ്മീരിൽ ഭീകരാക്രമണങ്ങൾ വർദ്ധിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ സൈനികർക്കും പ്രദേശവാസികൾക്കും ധൈര്യമേകാൻ കൂടിയാണ് പ്രധാനമന്ത്രി എത്തുന്നത്. ആഴ്ചകൾക്ക് മുമ്പ് ഇതര സംസ്ഥാന തൊഴിലാളികളെയും പ്രദേശവാസികളെയും കേന്ദ്രീകരിച്ച് കശ്മീരിൽ ഭീകരാക്രമണങ്ങൾ നടന്നിരുന്നു. സുരക്ഷാസേന നടത്തിയ പ്രത്യാക്രമണങ്ങളിൽ ഭീകര സംഘടനകളിലെ നേതാക്കൾ അടക്കമുള്ളവർ വധിക്കപ്പെട്ടിരുന്നു. ഏതാണ്ട് 15ലധികം ഭീകരരെയാണ് ഇത്തരത്തിൽ കൊല്ലപ്പെട്ടത്. ഇതിനെ തുടർന്ന് ഭീകരവേട്ട ശക്തമാക്കിയിരിക്കുകയാണ് സൈന്യവും. പാകിസ്ഥാനിൽ നിന്നും നുഴഞ്ഞുകയറിയ നിരവധി ഭീകരരെയും സൈന്യം വധിച്ചിരുന്നു. ഭീകരവേട്ട ശക്തമായി തന്നെ തുടർന്ന് മുന്നോട്ട് പോവുകയാണ് സൈന്യം. സൈന്യത്തിന് വേണ്ട എല്ലാ പിന്തുണയും കേന്ദ്ര സർക്കാരും പ്രതിരോധ വിഭാഗവും ഉൾപ്പെടെ നൽകുന്നുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് മോദി കാശ്മീരിലേക്ക് എത്തുന്നത്. മോദിയുടെ വരവോടെ കൂടുതൽ ശക്തി ആർജിക്കുകയാണ് സൈന്യം. ദീപാവലി ആഘോഷങ്ങളിലൂടെ തിന്മയെ തുടച്ചു നീക്കാൻ സൈന്യത്തിനും സാധിക്കട്ടെ എന്നാണ് പ്രാർത്ഥന. അജ്ഞതയിൽ നിന്ന് ജ്ഞാനപ്രകാശത്തിലേക്ക്, അധർമ്മത്തിൽ നിന്ന് ധർമ്മത്തിലേക്ക് എന്നതിൻ്റെയൊക്കെ പ്രതീകമാണ് സന്ധ്യാദീപങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഇത് ദീപങ്ങളുടെ ഉത്സവമെന്ന് വിശേഷിക്കപ്പെടുന്നത്. അശ്വിനി മാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശിയാണ് ദീപാവലിയായി ഭാരതത്തിൽ ആഘോഷിക്കുന്നത്. മലയാളത്തിലേത് തുലാമാസത്തിലാണ് ആഘോഷം. ശ്രീരാമൻ തന്റെ 14 വർഷത്തെ വനവാസത്തിന് ശേഷം അയോധ്യാപുരിയിലേക്ക് വന്ന പുണ്യദിനം എന്നതാണ് ദീപാവലിയുമായി ബന്ധപ്പെട്ട ഐതിഹ്യം. ധർമ്മവിജയം നേടിയ ശ്രീരാമചന്ദ്രൻ അയോധ്യാവാസിയായി വീണ്ടും മനസ്സിലേക്ക് പ്രതിഷ്ഠിക്കപ്പെട്ട ദിവസം. അഹങ്കാരിയും ക്രൂരനുമായ നരകാസുരനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ നിഗ്രഹിച്ചു എന്നതാണ് ദീപാവലിയുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു വിശ്വാസം. എല്ലാ ധാർമ്മിക വിജയത്തിന്റെ സന്ദേശമാണ് ഈ ദിവസം നൽകുന്നത്. ദീപാവലി ദിനത്തിൽ വൈകുന്നേരം യമധർമ്മരാജന് വേണ്ടി ദീപദാനം നടത്തുന്ന പതിവും ഭാരതത്തിൽ ചിലയിടത്തും നിലവിലുണ്ട്. രാത്രിയെ പകലാക്കി ആകാശത്ത് വർണ്ണങ്ങൾ നിറയുന്ന ദീപാവലി ഉത്സവം തലേ ദിവസം രാത്രി മുതലാണ് ആരംഭിക്കുക. ഇത്തരത്തിൽ വളരെ വലിയ പ്രത്യേകതകളാണ് ദീപാവലിക്ക് ഭാരതത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്രയധികം തിന്മകളെ നിഗ്രഹിച്ച ഈ ദിവസം തീർച്ചയായും സൈന്യത്തിനൊപ്പം തന്നെയാണ് ആഘോഷിക്കേണ്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകുന്ന ഊർജം സൈന്യത്തിന് ഏറെ ശക്തി പകരും. ഇതിലൂടെ ഭീകരരെ തുരത്തി ഓടിക്കുന്നതിനും ഭീകരവാഴ്ച ഇന്ത്യയിൽ നിന്ന് പിഴുതെറിയുന്നതിനും സൈന്യത്തിന് സാധിക്കും. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.